അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅല ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹി അൽഅദീം. അൽഹംദുലില്ലാ. പ്രിയരെ, നമുക്കറിയാം നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണല്ലേ. സാധാരണ ഒരു വെള്ളിയാഴ്ച ദിവസമല്ല, പുണ്യ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച. നമുക്കറിയാം ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ അടുത്ത വെള്ളിയാഴ്ച കൂടി ഇൻഷാല്ലാഹ് ഇനി നമ്മുടെ പുണ്യ റമദാനിൽ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളും ഖുർആനിക പാരായണങ്ങളും തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും എല്ലാം പഠിച്ചും സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു പുണ്യമാസം നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്ന ഒരു മാസമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന യാ റബ്ബൽ ആലമീൻ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയരെ, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ, നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവ് അഥവാ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ലൈലത്തുൽ ജുമുഅ അതുപോലെ യൗമുൽ ജുമുഅ ഈ രണ്ട് സമയവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ഇഖ്താർ ചെയ്യൽ വളരെയധികം സുന്നത്തുള്ള രണ്ട് സമയങ്ങളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും പകലുകളിലും പറയാറുണ്ട് കൂടുതൽ സ്വലാത്ത് ചൊല്ലണം, നമ്മൾ പതിവാക്കണമെന്നൊക്കെ. അഥവാ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നൂറാണെങ്കിൽ അത് പരമാവധി 200, 300, 400 ആക്കാൻ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ പരിശ്രമിക്കുക എന്ന് സാരം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുനടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ട് ഹദീസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹദീസ് എന്തെന്നറിയോ? വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ് ഇതിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതും സാധാരണ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അത് റമദാനിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളമായിരിക്കും ഇതിന് ഫലം കണക്കാക്കിയിട്ടുണ്ടാകുക അല്ലേ? എത്രത്തോളം ഗുണമായിരിക്കും ഈ ഒരു അമലിന് ലഭിക്കുക? കാരണം നമുക്കറിയാം പുണ്യ റമദാനിലെ ഒരു സുന്നത്തിൻ്റെ ഒരു ഫർളിൻ്റെ കൂലിയാണ്. അങ്ങനെ പല ഇരട്ടിക്കരട്ടിക്ക് ഫലം ലഭിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഈ റമദാൻ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെയൊക്കെ ആ അദദുകളൊക്കെ ആ എണ്ണൊക്കെ ഈ ഒരു പുണ്യ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ എത്രത്തോളം ഗുണമായിരിക്കും പഠിച്ചോ നമുക്ക് നൽകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും കൂടുതൽ ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല, ആ രണ്ട് ഹദീസുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണേ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും എൻ്റെ മേലിൽ 40 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 40 വർഷത്തെ ചെറുദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണെന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിയുന്നവരൊക്കെ ഈ പുണ്യ ദിവസത്തിൽ ഒരു 40 സ്വലാത്ത്, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. അല്ലാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ഒരാൾ 100 സ്വലാത്ത് എൻ്റെ മേലിൽ ചൊല്ലിയാൽ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കിനോട് അല്ലാഹു കൽപ്പിക്കും, 3 ദിവസത്തെ ഇവൻ്റെ തെറ്റുകൾ രേഖപ്പെടുത്തരുതേ എന്ന്. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച സ്വലാത്തിൻ്റെ ഫലങ്ങൾ. ഒരുപാട് അഹാദീസുകളുണ്ട്, അതിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹദീസുകളാണ് ഇപ്പോൾ ഇവിടെ പരാമർശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും തുടർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിയുന്നവരൊക്കെ ഈ പറയുന്ന രീതിയിൽ 40 സ്വലാത്തും 100 സ്വലാത്തൊക്കെ ഈ പുണ്യ ദിവസത്തിൽ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് ഇതുപോലത്തെ ഒരുപാട് നന്മകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ നന്മ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.